നമസ്കാരം. ഓക്സി പി എസ് സിയുടെ എസ് സി ആർ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ആറാം ക്ലാസ് സയൻസിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് തിങ്കളും താരങ്ങളും. ഈ ചാപ്റ്ററിൽ അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ട് ഭൂമിക്ക് ഗോളാകൃതിയാണ് നമുക്കറിയാം, അതുപോലെ ഭൂമിക്കും ചന്ദ്രന് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ഓക്കെ, ഇതാണ് ബഹിരാകാശത്ത് നിന്നുള്ള ഭൂമിയുടെ ചിത്രം. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അതായത് ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നതാണ് എന്ത് ഭ്രമണം എന്ന് പറയുന്നത്. അങ്ങനെ ഭൂമിയുടെ ഭ്രമണം എങ്ങോട്ടാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് മാറിപ്പോകരുത്. പടിഞ്ഞാറ് വെസ്റ്റ് കിഴക്ക് ഈസ്റ്റ്, അതായത് വി എന്ന് പഠിച്ചാൽ മതി. ഭൂമി എങ്ങനെ കറങ്ങുന്നത്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഓക്കെ, മറന്നു പോകരുത്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു, ഭ്രമണം വി എന്ന് ആലോചിക്കുക. അടുത്തത് ഭൂമിയുടെ കറക്കം മൂലം അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് എന്ത് രാവും പകലും ഉണ്ടാകുന്നത് ചോദിച്ചിട്ടുണ്ട്. രാവും പകലും മാറി മാറി വരാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഓക്കെ, മറന്നു പോകരുത്. അതായത് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എങ്ങനെ രാവും പകലും ഭ്രമണം ചെയ്യുന്നു എന്ന് പഠിച്ചു വെക്കുക. രാവും പകലും ഭ്രമണം ചെയ്യുന്നു, അപ്പോൾ നമുക്കത് കിട്ടുള്ളൂ. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് എന്ത് സംഭവിക്കുന്നത്, രാത്രിയും പകലും മാറി മാറി വരുന്നത്, വി എന്നുള്ള കോഡുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന്, അതായത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് കടക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും ഉദയവും, എന്നാൽ വെളിച്ചത്തിൽ നിന്നുള്ള ഒരാൾ ഇരുട്ടിലേക്ക് പോകുമ്പോൾ അയാൾക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വായിച്ചിട്ടേ ഉള്ളൂ. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. 27 1/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം പൂർത്തിയാക്കുന്നത്. നമുക്കറിയാം സൂര്യനെ ചുറ്റിയിട്ട് ഭൂമി എന്താണ് പരിക്രമണം ചെയ്യുന്നുണ്ട്. ബാക്കി 7 ഗ്രഹങ്ങളും പരിക്രമണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു സൂര്യനെ കേന്ദ്രമാക്കിയിട്ട്. എന്നാൽ നമ്മുടെ ഭൂമി ഇതാണെങ്കിൽ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഒരാളുണ്ട്, അതാണ് ആര്, ചന്ദ്രൻ. അതായത് നമ്മുടെ മൂണ് അതാണ് നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയെയാണ് ആര് ചുറ്റുന്നത്, നമ്മുടെ ചന്ദ്രൻ പരിക്രമണം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണ്, ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ത് ഓരോ ദിവസവും നമുക്ക് ചന്ദ്രൻ പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, അതാണ് ഉദ്ദേശിച്ചത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു സംഖ്യ പഠിച്ചു വെക്കണം. 27 1/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ ഭൂമി എങ്കിൽ ചന്ദ്രൻ ഇവിടെ ഉണ്ട് 3, ഇദ്ദേഹം എന്ത് ചെയ്യും, ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണെന്ന് ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണുന്നത്. ഓപ്ഷൻ എന്നുണ്ടാവും ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, മാറിപ്പോകരുത്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി വരുന്നത്. എന്നാൽ ഇവിടെ നിന്ന് തുടങ്ങി ചന്ദ്രൻ ഒരു തവണ ഭൂമിയെ പരിക്രമണം ചെയ്യാൻ നമ്മൾ ഭൂമിയിലെ ദിവസമായിട്ടുള്ള 27 1/3 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. 27 1/3 ഈ ഒരു സംഖ്യ നമ്മൾ ഓർത്ത് വെക്കണം. 27 1/3 എന്നുള്ള സംഖ്യ നമ്മൾ ഓർത്തിരിക്കണം. 3 എന്നുള്ളത് തിരിച്ചിട്ട എം ആയി, അത് 3 എന്ന് സങ്കല്പിക്കുക. 3, അപ്പോൾ ഈ 3 3 എത്ര കൂട്ടിയാലാണ്, 3 പിന്നെ 27, 3 27 30, ഈ 1 കൂട്ടിയാൽ 31 ദിവസം. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. 27 1/3 ദിവസം കൊണ്ടാണ് ആര്, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം പൂർത്തിയാക്കുന്നത്. പറഞ്ഞിട്ടുള്ളൂ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. അതുപോലെ തന്നെ 27 1/3 ദിവസം കൊണ്ടാണ് ആര്, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ വൃദ്ധി ക്ഷയം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് പഠിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചിത്രം ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ, വൃദ്ധിക്ഷയം നമുക്ക് എന്താണെന്ന് നോക്കാം. പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മൂലമാണ് എന്ത് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. വൃദ്ധി അതുപോലെ ക്ഷയം, ഈ രണ്ട് സാധനങ്ങളും നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്, പരിക്രമണ പാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം, അതായത് തിളങ്ങി നിൽക്കുന്ന ഭാഗം അല്ലെങ്കിൽ നിഴൽ ഭാഗം, ഇത് ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസം മൂലമാണ് ഈ പറഞ്ഞിട്ടുള്ള വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. ഇനി നമുക്ക് നോക്കാം വൃദ്ധി എന്താണ് ക്ഷയം എന്താണെന്ന്. വൃദ്ധി എന്ന് പറയുന്നത് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. നമ്മൾ ഇപ്പോൾ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ, അമാവാസി എന്ന് പറഞ്ഞാൽ എന്താണ്, ചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കില്ല, അതായത് രാത്രി മൊത്തം എന്തായിട്ട് ഇരുട്ടായിരിക്കും. എന്നാൽ പൗർണമി എന്ന് പറയുമ്പോഴോ ചന്ദ്രൻ പൂർണ്ണമായി പ്രകാശിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ പൂർണ്ണമായും ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് ആര്, വൃദ്ധി എന്ന് പറയുന്നത്.
ഓക്കെ, വൃദ്ധി എന്ന് പറഞ്ഞാൽ എന്തായാലും അഭിവൃദ്ധി പ്രാപിച്ചു, കൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പോസിറ്റീവാണ്. അപ്പോൾ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. എന്നാൽ ക്ഷയം എന്ന് പറഞ്ഞാലോ, ക്ഷയം നമുക്കറിയാം ക്ഷയിച്ചു പോയി, അതായത് രാജവംശം ക്ഷയിച്ചു പോയി എന്ന് പറഞ്ഞാൽ നശിച്ചു പോയി എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം, പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം എന്ന് പറയുന്നത്. അതായത് പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക്, പൗർണമി നല്ല തിളക്കമുള്ള രാത്രിയായിരിക്കും, എന്നാൽ അമാവാസിക്ക് വരുമ്പോൾ നമുക്ക് ആരെ കാണാൻ കഴിയില്ല, ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ്, ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം കുറഞ്ഞു വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ കുറഞ്ഞു കാണുന്നതാണ്, അങ്ങനെ കുറഞ്ഞു വരുന്നതാണ് ആര്, ക്ഷയം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം പൂർണ്ണചന്ദ്രൻ, അതുപോലെ തന്നെ നാലിൽ നോക്കുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, മൂന്നിൽ കുറഞ്ഞു, രണ്ടിൽ കുറഞ്ഞു, ഒന്നിൽ അമാവാസി. അപ്പോൾ ഈ പൂർണ്ണചന്ദ്രനിൽ നിന്ന് അമാവാസിയിലേക്ക് ചന്ദ്രൻ മാറുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അങ്ങനെ ആ പ്രകാശിത ഭാഗം കുറഞ്ഞു വരുന്നതാണ് ആര്, ക്ഷയം, ക്ഷയിച്ചു പോവുകയാണ്, ഓർത്തിരിക്കണം. എന്നാൽ അടുത്തത് നോക്കൂ, വൃദ്ധി എന്ന് പറയുന്നതോ, ഈ അമാവാസിയിൽ നിന്ന് എന്താണ്, ചന്ദ്രൻ പ്രകാശിത ഭാഗത്തേക്ക് ഇങ്ങനെ മാറി മാറി വന്ന് അവസാനം പൂർണ്ണചന്ദ്രനായിട്ട്, പൂർണ്ണമായിട്ട് പ്രകാശം, ഏറ്റവും കൂടുതൽ പ്രകാശം പുറത്തു വിടുന്ന ഒരു സമയമായിട്ട് മാറും. പ്രകാശിത ഭാഗം ഏറ്റവും കൂടുതലായിട്ട് മാറുന്ന ഭാഗമാണെന്ത് പൂർണ്ണചന്ദ്രൻ. അതായത് അമാവാസിയിൽ നിന്ന് ഈ ഒരു പൂർണ്ണചന്ദ്രനിലേക്ക് മാറുന്ന ഒരു മാറ്റമാണ് വൃദ്ധി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അമാവാസിയിൽ നിന്ന് പൂർണ്ണചന്ദ്രനാകുമ്പോൾ വൃദ്ധിയും, പൂർണ്ണചന്ദ്രനിൽ നിന്ന് അമാവാസിയാകുമ്പോൾ ക്ഷയവുമാണ്. അതൊന്ന് ഓർത്തിരിക്കണം, അതാണ് വൃദ്ധി. എന്നാൽ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയുന്നത് ഈ ചന്ദ്രൻ്റെ ഈ ഒരു മാറ്റത്തെയാണ് പറയുന്നത്, വൃദ്ധിക്ഷയങ്ങൾ. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നത് 27:1/3. നമുക്ക് നോക്കാം, ചന്ദ്രൻ 27:1/3 ദിവസം എടുത്താണല്ലോ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു. എന്നാൽ അതേ സമയമെടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പരിക്രമണം ചെയ്യുന്നുണ്ട്, മൂന്ന് ഭൂമിക്ക് ചുറ്റും പരിക്രമണം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു തവണ കറങ്ങുന്ന പരിക്രമണം, ഭൂമിയെ ചുറ്റുക അല്ലെങ്കിൽ ഭൂമിയെ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് ഒരു തവണ എടുക്കുന്ന സമയമാണ് 27:1/3 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം സ്വയം കറങ്ങുന്നുണ്ട്, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സ്വയം മൂന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്വയം കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു തവണ അദ്ദേഹത്തിന് കറങ്ങാൻ വേണ്ടി എടുക്കുന്ന സമയവും 27:1/3 തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രൻ 27:1/3 ദിവസം കൊണ്ടാണ് എന്ത്, ഒരു തവണ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തവണ ഈ ചന്ദ്രന് ഭ്രമണം പൂർത്തിയാക്കുന്നതും 27:1/3 സമയം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഒരു മുയലുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയാറുണ്ട്. ചന്ദ്രൻ്റെ ഒരു സൈഡ് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത്, അതായത് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതും അതുപോലെ തന്നെ ചന്ദ്രൻ സ്വയം കറങ്ങുന്നതും അഥവാ ഭ്രമണം ചെയ്യുന്നതും 27:1/3 ദിവസം കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്ത്, ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. ഈ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം 3000 നക്ഷത്രങ്ങൾ കാണാം. ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചോദിക്കും, നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണമാണ്. ഓപ്ഷനിൽ പരിക്രമണം ഉണ്ടാവും, ഭൂമിയുടെ ഭ്രമണം മാറിപ്പോയരുത്. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. എന്നാൽ അതിനാൽ തന്നെ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് 6000 നക്ഷത്രങ്ങൾ കാണാനാകും. ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം. അനേകം കോടി നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം, ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ഓക്കെ, മറക്കരുത്. ഈ നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്താ നക്ഷത്രം? സ്വയം പ്രകാശിക്കുന്ന ആകാശ ഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വയം പ്രകാശിക്കുന്ന ആകാശ ഗോളങ്ങളാണ് ആര്? നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ നക്ഷത്രങ്ങൾ എന്താ, തിളങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, അതായത് സ്വയം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇദ്ദേഹം എന്താണ്, ആകാശഗോളങ്ങളാണ്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് ആര്? നക്ഷത്രങ്ങൾ.
എന്നാൽ ഈ അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം തട്ടുന്നതിനോട് കൂടി ഇത് വ്യതിചലിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങാൻ കാരണമായിട്ട് തോന്നുന്നത്. സത്യത്തിൽ നക്ഷത്രം എന്താണ്? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ, സ്വയം പ്രകാശിക്കുന്ന ഒരു ആകാശഗോളമാണ് ആര്? നക്ഷത്രങ്ങൾ. ഇവർ മിന്നി തിളങ്ങാൻ കാരണം നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ കടക്കുമ്പോൾ, കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ, 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് ആര്? സൂര്യൻ. അപ്പോൾ സൂര്യൻ ഒരു നക്ഷത്രമാണ്, നമുക്കറിയാം. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് ആര്? സൂര്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ആയിരിക്കുന്നത് സൂര്യൻ. അത്രയും വലുതാണ് സൂര്യൻ എന്നാണ് പറയുന്നത്. ആ ഒരു നക്ഷത്രമാണ് ആര്? സൂര്യൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് സൂര്യൻ, ഭൂമി പച്ച ഡോട്ടിട്ടിട്ടുള്ള ആളാണ് ഭൂമി. ഇനി പറയുന്നത് നോക്കൂ, പക്ഷേ ഇവിടെ നോക്കൂ, സൂര്യൻ ഇതാണെങ്കിൽ ഇതാണ് എന്ത്, ഈ ചുവപ്പ് കാണാനാണ് ആര്? തിരുവാതിര. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നോക്കൂ. അതായത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലുതാണ് ആര്? നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ കേൾക്കാനാവും. എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെൻറ്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ 4 വർഷത്തിലധികം വേണ്ടി വരും. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്, സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആൽഫ സെൻറ്റോറിയാണ്, എഴുതി വെച്ചോളൂ. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ആര്? ആൽഫ സെൻറ്റോറി. എന്നാൽ ഈ ആൽഫ സെൻറ്റോറിയിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം നമ്മുടെ ഭൂമിയിലെത്തണമെങ്കിൽ 4 വർഷത്തിലധികം സമയം വേണ്ടി വരും. അതായത് അവിടുന്ന് ഹലോ എന്ന് പറഞ്ഞാൽ ആ ഹലോ നമുക്ക് ഭൂമിയിൽ നിന്ന് കേൾക്കണമെങ്കിൽ 4 വർഷത്തിലധികം വേണ്ടിവരും ഇവിടെ എത്താൻ. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ കഴിഞ്ഞാൽ ആൽഫ സെൻറ്റോറി എന്ന് എഴുതി വെക്കണം. സൂര്യൻ ആൽമരത്തിൻ്റെ അവിടെ ഉദിച്ചു എന്ന് ആലോചിച്ചാൽ മതി. സൂര്യൻ ആൽമരത്തിൽ ഉദിച്ചു എന്ന് ആലോചിക്കുക, ഇപ്പോൾ രണ്ടും കിട്ടും. ഓക്കെ, ഇവിടെ ഒരു 7 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, കണ്ടാൽ ഒരുപോലെ തോന്നുന്ന നക്ഷത്രങ്ങളെ എങ്ങനെ തിരിച്ചറിയും? ഈ കുത്തുകൾ 1 മുതൽ 7 വരെ തുടർച്ചയായി യോജിപ്പിച്ച് നോക്കൂ, എന്ത് ആകൃതിയാണ് ലഭിച്ചത്? നമുക്ക് നോക്കാം, ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 7 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന ചിത്രമാണിത്. അതായത് നമ്മുടെ ആകാശത്തെ വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള ഒരു 7 നക്ഷത്രങ്ങളെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ചിത്രമാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലായല്ലോ, 7 ചിത്രമാണ്. പാശ്ചാത്യർ ഈ നക്ഷത്രക്കൂട്ടത്തിന് വലിയ തവി എന്ന അർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന് പേര് നൽകി. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. SCERT നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ സമയത്ത് നമ്മൾ ഗൈഡൊക്കെ പഠിച്ചു പോയി, അതിലില്ലായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാശ്ചാത്യർ ബിഗ് ഡിപ്പർ എന്ന് പേര് നൽകിയത് എന്തിനായിരുന്നു? ബിഗ് ഡിപ്പർ എന്ന് പേര് നൽകിയത് അർത്ഥം വരുന്നത് എന്തായിരുന്നു? വലിയ തവി എന്നായിരുന്നു. എന്നാൽ നാം ഭാരതീയർ ഇവയെ സപ്ത ഋഷികൾ എന്ന് വിളിക്കുന്നു. സപ്ത ഋഷികൾ, 7 എന്ന് പറഞ്ഞാൽ സപ്തം. ഓക്കെ, 7 ബിഗ് ഡിപ്പർ അഥവാ വലിയ തവി. വേനൽക്കാലത്ത് ഇവയെ സന്ധ്യയ്ക്ക് വടക്കൻ ആകാശത്തു കാണാം. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവയെ അർദ്ധരാത്രിയോടെ കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചോദിക്കും, ഈ ബിഗ് ഡിപ്പർ എന്ന് പറഞ്ഞിട്ട് 4 പോയിൻ്റ് തന്നിട്ട് ശരി ഏതെന്ന് ചോദിക്കും. ഇതിപ്പോൾ ഒരു വലിയ തവി, ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്കൊരു തവീൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഇത് പിടിക്കുന്ന ഭാഗം, ഓക്കെ, തവീൻ്റെ ഷേപ്പ് കിട്ടും. അതാണ് വലിയ തവി എന്ന അർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന് പേര് നൽകി. എത്ര നക്ഷത്രങ്ങളാണ് ആകാശത്ത് കാണുന്ന? സാമാന്യ തിളക്കമുള്ള 7 നക്ഷത്രങ്ങൾ വടക്കൻ ആകാശത്ത്. ഓക്കെ, എന്നാൽ ഭാരതീയർ ഇതിനെ വിളിച്ചതോ സപ്ത ഋഷികൾ എന്നാണ്. സപ്ത ഋഷികൾ. എന്നാൽ ഈ സപ്ത ഋഷികൾ കാണപ്പെടുന്നത് വേനൽക്കാലത്ത് വടക്കൻ ആകാശത്ത്, അതായത് സന്ധ്യയ്ക്കാണ്, വേനൽക്കാലത്ത് സന്ധ്യയ്ക്കും. എന്നാൽ ഡിസംബർ ജനുവരി മാസത്ത് അർദ്ധരാത്രിയോടെയാണ് കാണുന്നത്. ഓക്കെ, ഡിസംബർ ജനുവരി എന്ന് പറഞ്ഞാൽ വർഷം അവസാനിക്കുകയാണ്, ജനുവരി വർഷം തുടങ്ങണം, അതായത് നമ്മുടെ ന്യൂ ഇയർ തുടങ്ങണം. അപ്പോൾ നമ്മൾ രാത്രിയിലായിരിക്കും നമ്മൾ ആഘോഷങ്ങൾ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അർദ്ധരാത്രിയാണ് എന്ത്, ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ഡിപ്പർ അല്ലെങ്കിൽ സപ്ത ഋഷികളെ കാണുന്നത്. എന്നാൽ വേനൽക്കാലത്ത് എപ്പോഴാണ് കാണുന്നത്? സന്ധ്യയ്ക്ക് വടക്കൻ ആകാശത്താണ്. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ബിഗ് ഡിപ്പർ എന്നർത്ഥം വലിയ തവി. ഓക്കെ, നമ്മളെന്താ വിളിച്ചത്? സപ്ത ഋഷികൾ. ഓക്കെ, മാറിപ്പോയരുത്. പാശ്ചാത്യർ ഈ നക്ഷത്ര കൂട്ടത്തെ വലിയ തവി എന്ന് അർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന് വിളിച്ചു. ബിഗ് ഡിപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗ് ഡിപ്പറിൻ്റെ അർത്ഥം എന്താണ്? വലിയ തവി. PSC ചോദിച്ചു കഴിഞ്ഞു എത്രയോ തവണ. എന്നാൽ ഭാരതീയർ സപ്തർഷികൾ എന്നാണ് വിളിച്ചത്. സപ്തർഷികൾ അല്ലെങ്കിൽ സപ്തർഷികൾ എന്നാണ് വിളിച്ചത്. സന്ധ്യയ്ക്ക് വടക്കൻ ആകാശത്താണ് ഇവരെ കാണുന്നത്. എന്നാൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ അർദ്ധരാത്രിയോടെയാണ് ഇവരെ കാണുക. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സപ്തഋഷികളെ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ ആകാശത്തെ നക്ഷത്രങ്ങളെ ചേർത്തു വരച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളാണ് നക്ഷത്രഗണങ്ങൾ. അതായത് നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും, ഇവയൊക്കെ വെച്ച് കൂട്ടി വരച്ചാൽ കിട്ടുന്ന രൂപമുണ്ടല്ലോ, അങ്ങനെ രൂപമുണ്ടാക്കുന്ന ആൾക്കാരാണെന്ത്, അങ്ങനത്തെ രൂപത്തിന് പറയുന്ന പേരാണ് നക്ഷത്രഗണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നക്ഷത്രഗണങ്ങൾ നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്ന്. വേട്ടക്കാരൻ, ഓക്കെ, വേട്ടക്കാരൻ ഓറിയോൺ നമുക്ക് നോക്കാം. വേട്ടക്കാരൻ ഇത് ആകാശത്ത് കാണപ്പെടുന്ന നക്ഷത്രമാണ്. കണ്ടോ, ഒരു നക്ഷത്രം, ഒന്ന് രണ്ട്, ഇങ്ങനെ നക്ഷത്രങ്ങൾ ആകാശത്ത് ഉള്ള നക്ഷത്രങ്ങൾ കൂട്ടി വരച്ചിട്ട് കിട്ടുന്ന രൂപമാണ്. ഈ രൂപത്തെ എന്താണ് ഇവർക്ക് ഒരു വേട്ടക്കാരൻ്റെ രൂപം പോലെ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് നോക്കാം. പണ്ട് മരുഭൂമിയുടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയേറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്രഗണമാണ് ആര്, വേട്ടക്കാരൻ. വേട്ടക്കാരൻ വേട്ടക്കാരൻ്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലേക്കാണ്. ഈ വാളും തലയും ചെന്നെത്തുന്നത് എവിടേക്കാണ്, ധ്രുവ നക്ഷത്രത്തിലേക്കാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ഓർഡറാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്കു ശേഷം തലയ്ക്ക് മുകളിലാണ് ആരെ കാണുക, ഈ പറഞ്ഞിട്ടുള്ള വേട്ടക്കാരൻ അഥവാ ഓറിയോണിനെ കാണുക. ഇതിൻ്റെ വലതു ചുമലിൻ്റെ അറ്റത്ത് ചുവന്നിരിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര. PSC ചോദിച്ചിട്ടുണ്ട് തിരുവാതിര നക്ഷത്രം എവിടെയാണ്, വേട്ടക്കാരൻ്റെ വലത് ചുമലിലാണ്. ഓക്കെ, വലത് ചുമലിൽ ആണ്. എന്ത് കളർ ചോദിച്ചിട്ടുണ്ട്, ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര, മറന്നു പോയരുത്. ഇതാണ് വലത് ചുമലിൽ കാണപ്പെടുന്ന ചുവന്ന നക്ഷത്രം തിരുവാതിര. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേട്ടക്കാരൻ ഒന്നുകൂടി വായിക്കാം. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയൊക്കെ സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്രഗണമാണ് ആര്, വേട്ടക്കാരൻ. ഓക്കെ, വേട്ടക്കാരൻ എങ്ങനെ ദിശ മനസ്സിലാക്കുക, ഒരു വേട്ടക്കാരൻ്റെ വാളും തലയും ചേർന്ന് വരയ്ക്കുന്ന രേഖ നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ധ്രുവ നക്ഷത്രത്തിലാണ്. ഓക്കെ, ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. അപ്പോൾ ധ്രുവ നക്ഷത്രത്തിലേക്കാണ് എന്ത്, വേട്ടക്കാരൻ്റെ വാളും തലയും ചെന്നെത്തുന്നത്. ഓക്കെ, വാളും തലയും ധ്രുവ നക്ഷത്രത്തിലേക്കാണ് ചെന്നെത്തുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഓർഡർ തന്നെയാണ്. തുടക്കം വർഷത്തിൻ്റെ മൂന്ന് തുടക്കം, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇവർ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിലാണ് കാണുന്നത്. നേരെ നമ്മുടെ തലയുടെ മുകളിലാണ് ഈ ആശമാരുണ്ടായിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള വേട്ടക്കാരൻ. എന്നാൽ ഈ വേട്ടക്കാരൻ്റെ വലത് ചുമലിൽ ചുവന്നിരിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും മറക്കരുത്. തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം എവിടെയാണ്, വേട്ടക്കാരൻ്റെ വലത് ചുമലിലാണ് കാണപ്പെടുന്നത്. ആശാൻ്റെ നിറം എന്താണ്, ചുവപ്പാണ്. തിരുവാതിര ചുവപ്പ്, വേട്ടക്കാരൻ്റെ വലത് ചുമൽ. ഓക്കെ, മറന്നു പോകരുത്. ഇനി പറയുന്നു കശ്യപി എന്നാണ്. കശ്യപി, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, കണ്ടോ, ഇതുപോലെയുള്ള നക്ഷത്രങ്ങൾ കൂട്ടി വരച്ച് കിട്ടുന്ന ഒരു രൂപം. ഈ കശ്യപി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കശ്യപിയെ കാണാം. കശ്യപി എന്നാണ് ഒക്ടോബർ ഡിസംബറാണ്, ഒക്ടോബർ ഡിസംബർ. അപ്പോൾ നമുക്ക് ഓടി കാറ് വാങ്ങാൻ നല്ല കാശ് വേണം എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഓടിക്കോ കശ്യപി എന്ന് പഠിച്ചു വെക്കുക. ഓടി, അതായത് ഓടി, ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് ആരുള്ളത്, കശ്യപി ഉള്ളത്. എവിടെയാണ്, വടക്കൻ ആകാശത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. മലയാള മാസങ്ങളും താരാഗണങ്ങളുമാണ് ഇനി പറയുന്നത്. നമുക്ക് നോക്കാം, ഈ ചിത്രത്തിൽ ഒരു തേൾ രൂപം കാണുന്നുണ്ട്. അതിൽ ഓരോരോ വെള്ള ഡോട്ട് കണ്ടില്ലേ നിങ്ങൾ, അത് ഓരോ നക്ഷത്രങ്ങളാണ്. അത് കൂട്ടി യോജിച്ചിട്ടാണ് ഈ തേൾ രൂപം വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ചിത്രത്തിൽ. ഇവയെ ക്രമമായി യോജിപ്പിച്ചപ്പോൾ എന്തു രൂപമാണ് ലഭിച്ചത്? ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് വൃശ്ചികം. അപ്പോൾ കൂറ്റൻ തേൾ രൂപമാണ് വൃശ്ചികം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, വൃശ്ചികം. അപ്പോൾ ഈ കൂറ്റൻ തേൾ രൂപത്തിൻ്റെ പേരെന്താണ്? വൃശ്ചികം. വൃശ്ചികം എന്നത് ഒരു മലയാള മാസത്തിൻ്റെ കൂടി പേരാണല്ലോ. ഇതുപോലെ 12 മലയാള മാസങ്ങളുടെ പേരിൽ ഓരോ നക്ഷത്രക്കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമുക്കറിയാം, മലയാള മാസങ്ങളിലൊക്കെ ഇതുപോലെയുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ വരച്ചിട്ടുള്ള ഓരോ രൂപങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. വൃശ്ചികം എന്താണ്? തേൾ രൂപമാണ്, നമ്മൾ പഠിച്ചു വെക്കണം. ആഗസ്റ്റ്, സെപ്റ്റംബറാണ്. നമ്മൾ തേൾ കടിച്ചാൽ നമ്മൾ എങ്ങനെ കരയുക, ആ എന്ന് പറഞ്ഞ് കരയും. അപ്പോൾ ആഗസ്റ്റ് കിട്ടിയ തൊട്ടടുത്ത മാസം സെപ്റ്റംബർ കൂടി നോട്ട് ചെയ്ത് വെക്കുക. അതാണ് എന്ത്, തേൾ രൂപം. തേൾ എന്താണ്? വൃശ്ചികമാണ്. ഓക്കെ, വൃശ്ചികം, വൃശ്ചികമാണ്. അപ്പോൾ ചാന്ന് കണക്ട് ചെയ്ത വൃശ്ചിക മാസമാണ് ആര്, തേൾ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, മറക്കരുത് കേട്ടോ. ഇത്രയാണ് ആറാം ക്ലാസ്സിലെ സയൻസ് ഭാഗത്തിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിങ്കളും താരങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ പറയാത്ത, അതായത് നമ്മൾ ഇതുവരെ പറയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ജോഗ്രഫിയാണ്, എന്തായാലും ആസ്ട്രോണമിക്ക് ചോദിക്കും PSC. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ ബേസാണ്. ഈ ബേസ് സെറ്റാക്കി വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നന്നായിട്ട് നോക്കുക. ഓക്കെ, ക്ലാസ് കേൾക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.